ഹാലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും മഹത്വത്തിൻ്റെ സാന്നിധ്യം യേശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ വലിയ ആനന്ദത്തോടെ കർത്താവിൻ്റെ വചനങ്ങളെ സ്വന്തമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 27-ാം സങ്കീർത്തനം 14-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ നമ്മുടെ കർത്താവാണ്. നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ദുഃഖങ്ങളും ഭാരങ്ങളും നൊമ്പരങ്ങളും വേദനകളെല്ലാം നിങ്ങൾ ഈ സമയം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. ഒരു നിമിഷം നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മൾ വളരെ പ്രാധാന്യമേറിയ തിരുവചന സന്ദേശമാണ് ധ്യാനിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നില്ലെങ്കിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളെ അഭിഷേകമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ഒരുമിച്ച് കാലഘട്ടത്തിൽ അഭിഷേകത്തിൽ നിറയുവാൻ, നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും വേദനകളും ദുഃഖദുരിതങ്ങളും പരാജയങ്ങളെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരഘോഷത്തോടെ കർത്താവിനെ പാടി ആരാധിക്കുന്നു. വി വർഷിപ് ലോർഡ്, വി വർഷിപ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാലാകമാരുടെ ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കുന്നു. കർത്താവേ, എല്ലാ ഭവനങ്ങളിലേക്കും ഇതിന്റെ മഹത്വം ഇറങ്ങട്ടെ. വരവേൽപ്പിൻ ഗീതങ്ങൾ ആർത്താർത്തു പാടി നാം എതിരേൽക്കും യേശുവേ, ഹല്ലേലൂയ. വരവേൽപ്പിൻ അമ്മച്ചിമാരെ പാടി ആരാധിച്ച് പാടി നാം എതിരേൽക്കും യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുവശങ്ങളിലേക്ക് കരം പിടിച്ച്, ഇരുവശങ്ങളിലേക്ക് കരം പിടിച്ച്, പരസ്പരം നോക്കി പുഞ്ചിരിച്ച്, പുഞ്ചിരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലത്തിനടയാളങ്ങൾ കൺതുറന്നു കണ്ടിടും, വിശുദ്ധിയിൽ ഒരുങ്ങി നാം കാത്തിരുന്നിട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഉയർത്തിപ്പിടിച്ച് സ്വർഗം പകരുന്ന അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളുടെ മേൽ അവിടുന്ന് മഹത്വത്തോടെ വരണമേ. അങ്ങയുടെ ജനത്തോട് അവിടുന്ന് സംസാരിക്കണമേ. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവെ, സൗഖ്യം പകരണമേ, സ്നേഹം പകരണമേ, അഭിഷേകം പകരണമേ, കൃപാവരങ്ങൾ പകരണമേ, വിടുതലുകൾ നൽകണമേ, സ്വാതന്ത്ര്യം നൽകണമേ, ദൈവ സ്നേഹം കൊണ്ട് കത്തി ജ്വലിപ്പിക്കണമേ. മമ്മോഷ്ടരായ സകല ആത്മാക്കളും പരിശുദ്ധാത്മാവിൽ ഉണരട്ടെ. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയ ഇത്, കൃപയുടെ സമയ. ഒരു കർത്താവേ, അനേകം ഭവനങ്ങളിലേക്ക് നിന്റെ സ്നേഹം ഒഴുകട്ടെ. ഭവനങ്ങളിലുള്ള അസ്വസ്ഥതകള്, കലഹങ്ങള്, മാത്സര്യങ്ങള്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകള്, സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥകള്, ഇത്തരത്തിലുള്ള പാപബന്ധനങ്ങള്, പൈശാചിക സ്വാധീനങ്ങള് അവിടുത്തെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. I bind all the spirits in the name of Jesus. Ruba, ruba, ruba.
ആധിപത്യങ്ങൾ, അന്ധകാര പോരുകൾ, സാത്താന്റെ ശക്തികൾ, നാരകീയ സ്വാധീനങ്ങൾ, യേശുവിന്റെ കുരിശിലെ ബലിയുടെ അനന്തമായ യോഗ്യതകളാൽ ചിന്ന ഭിന്നമാകട്ടെ. ഭീയത, 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 പവർ, പവർ. ഇത് അനേകരിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുന്നു. പലരും ശരീരത്തിൽ പ്രകടമായി കർത്താവിന്റെ മഹത്വം അനുഭവിക്കുവാൻ അനേകർക്ക് അവൻ കൃപ നൽകുന്നു. കെട്ടിവെച്ച ബന്ധന കുരുക്കുകൾ അഴിഞ്ഞു മാറട്ടെ. അവിടുത്തെ ജനം അങ്ങയുടെ മഹത്വത്തിൽ നിറയട്ടെ, അങ്ങയുടെ ജ്ഞാനത്തിൽ നിറയട്ടെ, കർത്താവ് അങ്ങയുടെ പരിശുദ്ധിയിൽ നിറയട്ടെ, അങ്ങയുടെ വിശ്വസ്തതയിൽ നിറയട്ടെ, അങ്ങയുടെ സ്നേഹത്തിൽ നിറയട്ടെ, അവിടുത്തെ കരുണയിൽ നിറയട്ടെ. ലോർഡ് ബ്ലസ്, ബ്ലസ്, ബ്ലസ്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. അനേകരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ലോകത്തിന് നവീകരണത്തിന് വേണ്ടി, ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ. പതിനായിരങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവേ നീ ഉണർത്തണമേ, ഉണർത്തണമേ. ബ്ലസ്, അനോയിന്റ്. In the name of Jesus, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, നമ്മുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയാ. പ്രിയ ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. കഴിഞ്ഞ ആഴ്ചകളിലെ വചന പരമ്പരയിലൂടെ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ തന്നെ അതിപ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം എത്തി നിൽക്കുന്നത്. ആനുകാലിക സംഭവങ്ങളും കാലത്തിന് അടയാളങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ എന്തുമാത്രം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ നമുക്ക് ബോധ്യപ്പെടും. ഈ വചന പരമ്പരകളിലൂടെ ഇതാണ് കർത്താവ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് അതിന് പ്രാധാന്യം നമുക്കെല്ലാം ബോധ്യപ്പെടുവാനാണ്. കുറെ ഇൻഫർമേഷൻ കിട്ടി പോകാനല്ല, എന്തെങ്കിലും ഒരു അറിവുകൾ സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല കർത്താവ് ഈ ശുശ്രൂഷ നമുക്കായി ഒരുക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുക, അനേകരെ നമ്മൾ കർത്താവിനായി നേടുക, സഭയ്ക്കും ലോകത്തിനും അനുഗ്രഹങ്ങളായി മാറുക. ശബത്താട് സുവിശേഷത്തിലോട്ട് നമുക്ക് വരാം. 24:3 വചനം പറയുന്നു, ഒലിവുമലയിൽ യേശു തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് ചെന്ന് കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു, ഇതൊക്കെ എപ്പോൾ സംഭവിക്കും? കർത്താവേ, അവിടുത്തെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കി പ്രകാരം പറഞ്ഞു, മറ്റേത് കാലഘട്ടത്തെക്കാളും ഇന്ന് ഈ കാലയളവിൽ ഈ വചനത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. വിഷമത്തായുടെ സുവിശേഷം 24:4-5 യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ശബത്തായുടെ സുവിശേഷം 24:11 വീണ്ടും യേശു പറഞ്ഞു, നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. ഇത് രണ്ടും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, സഭാ ചരിത്രത്തിൽ ഇതുപോലെയുള്ള അനേകം സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ ഈ വചനം കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
പലരും ഞാൻ ക്രിസ്തുവാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് അനേകം ദൈവജനത്തെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ദൈവവചനത്തിൻ്റെ മുൻപിലും പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ തുറവിയോടുകൂടി ഇരിക്കണം. കർത്താവ് നൽകുന്ന അഭിഷിക്ത ദൂതുകൾ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ആരെയും ചെറുതാക്കാനും ഉയർത്തുവാനുമല്ല ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ദൈവത്തിൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിൻ്റെ കൃപയോട് വേണ്ട വിധം സഹകരിക്കുവാനുമാണ് ഈ മെസ്സേജ് നമുക്ക് വേണ്ടി കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, പലരും എൻ്റെ നാമത്തിൽ വരും. രണ്ട്, ഞാൻ ക്രിസ്തുവാണെന്ന് അവർ പ്രഖ്യാപിക്കും. മൂന്ന്, അനേകരെ അവർ വഴിതെറ്റിക്കും. ഈ തിരുവചനത്തിലൂടെ മൂന്ന് കാര്യങ്ങൾ കർത്താവ് മുന്നറിയിപ്പായിട്ട് തരിക. പലരും എൻ്റെ നാമത്തിൽ വന്ന് താൻ ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിച്ച് അനേകരെ വഴിതെറ്റിക്കും. ഈ കാലഘട്ടത്തിൽ ഇത് നിറവേറിക്കൊണ്ടിരിക്കുക. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വടക്കൻ ഗയാനയിൽ ജോൺസ് എന്ന പട്ടണത്തിൽ ഇതുപോലൊരു മിശിഹ ഉദയം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് ജിം ജോൺസൺ എന്നായിരുന്നു. ഇദ്ദേഹമാണ് യഥാർത്ഥ മിശിഹ എന്ന് ചിന്തിച്ച് ഒത്തിരി മനുഷ്യർ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ അംഗങ്ങളായി, ശിഷ്യന്മാരായി. പീപ്പിൾസ് ടെമ്പിൾ എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. ഭൂമിയിൽ സ്വർഗം തീർക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നൂറുകണക്കിന് മനുഷ്യരെ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് മാറി. 1978 ജിം ജോൺസൺ മരിക്കുവാനുള്ള മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തു. ഇദ്ദേഹം മിശിഹ എന്ന് ചിന്തിച്ച് ഇദ്ദേഹം പറയുന്ന ഏത് ആജ്ഞയും അനുസരിക്കാൻ ഇവരെല്ലാം റെഡിയായിട്ട് നിൽക്കുക. പഴച്ചാറിൽ വിഷം കലർത്തി ഇവർക്കെല്ലാം കൊടുക്കുകയാണ്. അവരതൊക്കെ കഴിച്ച് ഓരോരുത്തരും പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുക. ഇതിലെന്തോ സംശയം തോന്നിയ ചില വ്യക്തികൾ രക്ഷപ്പെടാൻ പരിശ്രമിച്ചപ്പോൾ അവരെ തേടിയെത്തിയത് വെടിയുണ്ടകളായിരുന്നു. അങ്ങനെ ആ പ്രസ്ഥാനം അസ്തമിച്ചു പോയി. ജിം ജോൺസണും മരിക്കുകയാണ്. വീണ്ടും ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഹൂസ്റ്റണിൽ ഡേവിഡ് കൊറേഷ് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഞാനാണ് വരാനിരിക്കുന്ന മിശിഹ, ഞാൻ ക്രിസ്തുവാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒലിവുമലയിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറഞ്ഞ ഈ വചനം എന്തുമാത്രം അർത്ഥവത്താണ്. എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയും. അത്ര ശരിയല്ലേ? ഡേവിഡ് കൊറേഷ് പറഞ്ഞു, ഞാനാണ് മിശിഹ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരുപാട് പാപങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാപങ്ങൾ ചെയ്യുന്ന ക്രിസ്തുവായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിനെ അദ്ദേഹം കൊടുത്ത ന്യായീകരണം ഇതാണ്, വിധി ദിനത്തിൽ പാപിയുടെ പാപങ്ങൾ ഞാൻ വിധിക്കുമ്പോൾ പാപത്തിൽ അനുഭവജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം അവരെ വിധിക്കേണ്ടത് എന്നുള്ള പൈശാചികമായിട്ടുള്ള ചിന്തകൾ പറഞ്ഞ് തൻ്റെ പ്രവൃത്തിയെ ഡേവിഡ് കൊറേഷ് ന്യായീകരിക്കുകയാണ്. അദ്ദേഹം ടെക്സാസിൽ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് അർമഗദൻ എന്നാണ്. താനാണ് അന്തിമ യുദ്ധത്തിൽ സാത്താനെയും അവൻ്റെ സൈന്യത്തെയും പരാജയപ്പെടുത്താൻ പോകുന്ന മിശിഹ എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ അമേരിക്കൻ രഹസ്യ പോലീസ് അദ്ദേഹത്തിൻ്റെ ഈ അർമഗദൻ വളഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന അനുയായികളും ആ കെട്ടിടത്തിന് തീ വെച്ച് സ്വയം ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇന്നും അനേകർ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. ഇതാണ് വളരെ ദാരുണമായൊരു ദുരന്തം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ഞാൻ അവനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ കേരളത്തിലും ഇതുപോലൊരു മനുഷ്യൻ, സ്ഥലവും പേരെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു, ഞാനാണ് ക്രിസ്തു, ഞാൻ ക്രിസ്തുവാണെന്ന്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ മനുഷ്യന് പീഡാസഹനങ്ങളുണ്ടാവും. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ അരുളപ്പാട് സ്വീകരിക്കുവാനായിട്ട് ഈ മനുഷ്യനടുത്ത് വരുന്നത്. ഇദ്ദേഹം പറയുന്നത് ദൈവവാക്യമായി ഓരോരുത്തരും സ്വീകരിക്കുക. കാരണം കർത്താവല്ല കിടക്കണേ, കുരിശിലിങ്ങനെ കിടക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും പീഡാസഹനം ഉണ്ടാവണേ. കർത്താവ്, ഓ ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിന്ന് ചോദിക്കും, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്, വീട് പണി തുടങ്ങണോ, ഞാൻ കാറ് വാങ്ങണോ കർത്താവേ. ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി, മകനെ നീ അത് ചെയ്യേ,
മകളെ ഇന്നത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ സുഹൃത്തും ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഊഴമെത്തി അവൻ വളരെ ഭവിതിയോട് ചോദിച്ചു, എൻ്റെ പൊന്ന് കർത്താവേ. ഉടനെ അദ്ദേഹം വിളിച്ചു, എന്താണ് മകനെ? കർത്താവേ, എനിക്കൊരു സംശയമുണ്ട്, ഒരു സംശയം തീർക്കാനാണ് വന്നിരിക്കുന്നത്. ഉടനെ ആ മനുഷ്യൻ ചോദിച്ചു, എന്താ സംശയം? ഉടനെ ഇവൻ നല്ല ബുദ്ധിമാനാണ്. ഇവൻ പറഞ്ഞു, കർത്താവേ, ഒബാദ്യയുടെ പുസ്തകം 1:4 എന്താണ് വചനം പറയുന്നത് കർത്താവേ? ഇത് കേട്ട നിമിഷം കുരിശിൽ കിടന്ന് ഈ മനുഷ്യൻ ഞെരുവിളി കൊള്ളാൻ തുടങ്ങി. ഒബാദ്യ എന്നുള്ളത് ആദ്യമായിട്ട് ഇദ്ദേഹം കേൾക്കുന്നത് തന്നെ. അദ്ദേഹം അവിടെ കിടന്ന് ഇങ്ങനെ പല ആക്ഷനും കാണിച്ച് ഇങ്ങനെ വളരെ ദാരുണമായ സ്വരത്തിൽ പറഞ്ഞു, മകനെ, നിന്റെ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ കിടന്നു ഉഴപ്പിക്കൊണ്ടിരിക്കുക. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, തൻ്റെ അഭ്യാസ നിർത്തിയിൽ തനിക്ക് അടിവെച്ച് എണീറ്റ് പോണം അവിടെ നിന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ ആയിട്ടും ഇത് കൃത്യമായ കർത്താവ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന പല മനുഷ്യരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിൻ്റെ ദേവനായ പിശാച് ഇന്ന് അനേകരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുകയാണ്. ഒരു അത്ഭുതം കാണുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുത്. നമ്മൾ അത്ഭുതത്തിൻ്റെ പുറകെയല്ല പോകേണ്ടത്, കർത്താവായ ക്രിസ്തുവിൻ്റെ പുറകെയാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളിൽ നിന്ന്, സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന്, വിശ്വാസ സത്യങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ഒന്നും നമ്മൾ സ്വീകരിക്കരുത്. ഇത് കർത്താവ് 2000 മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാധ്യമാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുമാറുള്ള അടയാളങ്ങൾ, അത്ഭുതങ്ങൾ അവർ കാണിക്കും. അപ്പോൾ ദൈവപ്രവൃത്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ മാത്രമല്ല, അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. കാരണം കർത്താവിൻ്റെ പേര് അത്ഭുതത്തിന് ദൈവമെന്ന. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവപ്രവൃത്തികളുടെ അടിസ്ഥാനം വെറും അത്ഭുതം മാത്രമല്ല. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ ആദിമ സഭയിലെ വിശ്വാസ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, താൻ എഴുതിയ 1:4, 4:1 പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ആത്മാക്കൾ അവ ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ വിവേചിക്കണം. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, കാരണം വ്യാജ പ്രവാചകന്മാർ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. കാണുന്നതിന് പുറകെ നമ്മൾ ഓടരുത്. ഇന്ന് അനേകരങ്ങനെ ഓടി എന്തുമാത്രം അബദ്ധങ്ങളാണ് പറ്റണേ, എന്തുമാത്രം വ്യക്തികൾ തെറ്റിൽപ്പെട്ടിരിക്കുക. പലരും അപകടത്തിൽപ്പെട്ടു, ഇനി ആരും അറിയണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക. പലരും പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളെ പറയണേ, സഹോദര അബദ്ധം പറ്റി, ഇനി ആരും അറിയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെയെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, സഭ പറയുന്ന നിലപാടുകൾ നമ്മൾ അറിയണം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ അറിയണം, വിശ്വാസ സത്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. 1998 സൗത്ത് കൊറിയയിൽ മറ്റൊരു പ്രവാചകൻ, അദ്ദേഹം താൻ ക്രിസ്തുവാന്ന് പറഞ്ഞില്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിന് മുന്നോടിയായി ദൈവമയച്ച പ്രവാചകനാണ് ഞാൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ, ഏതെങ്കിലും വ്യക്തികൾ ഈ കാലഘട്ടത്തിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സ്വർഗമെന്ന് അയച്ച ദൈവത്തിൻ്റെ പ്രവാചകനാണ് ഞാനെന്ന് ആരെങ്കിലും സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നത് ശ്രദ്ധിക്കണം. കാരണം ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാർ, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക, അവരൊരിക്കലും അവരെ പ്രൊജക്റ്റ് ചെയ്യില്ല, അവരെപ്പോഴും കർത്താവിന് മഹത്വം കൊടുക്കും. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മറവിൽ അവർ മറയും, അവർ യേശുവിനെ മുൻപിൽ നിർത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകനെ, കൊറിയയിലുള്ള ഈ പ്രവാചകൻ പറഞ്ഞു, 1998 നവംബർ 1 യേശു വരും. കുറേ മനുഷ്യ ദേഹത്തിന് കൂടെ കൂടി കർത്താവിൻ്റെ പ്രത്യാഗമനം നോക്കിപ്പാർത്തു കൊണ്ടിരിക്കുക. പലരും അവരുടെ വസ്തുവകൾ വിറ്റു, പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു, ജോലി ഉപേക്ഷിച്ചു, ബിസിനസ് ഉപേക്ഷിച്ചു, ഈ പണമെല്ലാം ഈ പ്രവാചകൻ്റെ അരികിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഇവരൊരു സമൂഹമായി കർത്താവിൻ്റെ വരവും നോക്കി ഇങ്ങനെ കാത്തിരിക്കുക. ഞാൻ 1998 ജനുവരിയായി, ഫെബ്രുവരിയായി, ഓഗസ്റ്റ് ഒക്ടോബറൊക്കെ കഴിഞ്ഞു, നവംബർ 1 കഴിഞ്ഞു, എന്നാൽ യേശു വന്നില്ല. അനേകർ ആത്മഹത്യ ചെയ്തു. ആ പ്രവാചകത്തിന് കൂടെയുള്ള പ്രസ്ഥാനവും ചിന്ന ഭിന്നമായിട്ട് പോയി. ലോകമിത് അറിഞ്ഞപ്പോൾ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം എന്നുള്ളത് ഒരു വലിയ വിശ്വാസ സത്യ. ഈ വിശ്വാസ സത്യത്തിന് നേരെയാണ് ഇന്ന് പിശാച്
തന്റെ അമ്പകളെ ഇത് കൊണ്ടിരിക്കുന്നത് കാരണം സാത്താൻ അറിയാം ഈ വിശ്വാസ സത്യത്തിൽ ഒരു വ്യക്തി വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും അവൻ സഭയ്ക്കും ലോകത്തിനും ഒരു അനുഗ്രഹമായി മാറുമെന്ന് നമ്മളെക്കാൾ അധികമായി പിശാചൻ അറിയാം അതുകൊണ്ടാണ് ഈ വിശ്വാസ സത്യത്തെ ഇന്ന് വളച്ചൊടിച്ച് കർത്താവ് വരുന്ന വർഷവും കർത്താവ് വരുന്ന മാസവും തീയതിയും സമയമെല്ലാം മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഇന്നും പലരും ദൈവജനത്തെ ചിതറിക്കുന്നുണ്ട് കർത്താവിൻ്റെ മുന്നറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ വ്യക്തമായി ഹെബ്രായ ലേഖനത്തെ കാണാൻ പറ്റും 13:9 വചനത്തിൽ വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് വളരെ വ്യക്തമായി വചനം പഠിപ്പിക്കുക വിചിത്രങ്ങളും വിവിധങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് ഇന്ന് എന്തൊക്കെ വിധത്തിലുള്ള പ്രബോധനങ്ങളാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിലോട്ട് നമുക്ക് വീണ്ടും വരാം പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2:2 അവിടെ വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് യൂദാസ്ലീഹ എഴുതിയ ലേഖനം ആ ലേഖനം മുഴുവൻ യുഗാന്ത്യ സഭയിലെ ദൈവജനത്തിനുള്ള മുന്നറിയിപ്പാണ് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ചില വ്യക്തികൾ സൃഷ്ടിക്കുന്ന പാഷണ്ഡതകൾ ശീഷ്മതകൾ ദൈവജനത്തെ ചിതറിക്കുന്ന പ്രവൃത്തികളെല്ലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പോസ്തലനായ യൂദാസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു മറ്റേത് കാലഘട്ടത്തെക്കാളും ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് ഒരുപാട് ബന്ധമുണ്ട് അവിടെ 4 വചനം പറയുകയാണ് തങ്ങൾക്ക് ലഭിച്ച കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി അവർ ദുർവിനിയോഗം ചെയ്യുന്നു ദൈവം നൽകിയ അഭിഷേകത്തെ ദൈവം നൽകിയ കൃപാവരങ്ങളെ ദൈവം നൽകിയ പൊസിഷനെ ദൈവം നൽകിയ വിളിയെ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അശുദ്ധ ജീവിതത്തിന് വേണ്ടി സ്വന്തം കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നുവെന്ന് യൂദാസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പഠിപ്പിക്കുക വീണ്ടും പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 1:11 എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് കാണിച്ചു വെച്ചിരിക്കുക അവിടെ വചനം പ്രഖ്യാപിക്കുന്നു നീചമായ ലാഭത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവർ ജനത്തെ പഠിപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളെ ഒന്നടങ്കം തകിടം മറിക്കുന്നു തകിടം മറിക്കുന്നു എൻ്റെ സഹോദര സഹോദരി എത്രയോ കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം കുടുംബങ്ങളെ തകിടം മറിക്കുന്നു ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്ഡേറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ സുവിശേഷം 24:23 തിരുവചനങ്ങളിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരത്ഭുതം കാണുമ്പോഴേക്കും അവിടെ ഉണ്ടെന്നറിയുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നൽകരുത് നമ്മൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ത് സംഭവിക്കുന്നു നോക്കിക്കാണണം എന്ന് പറഞ്ഞ് സംശയിക്കാനല്ല പറയുന്നത് സഭയുടെ നിലപാടുകളോട് സഭയുടെ പ്രബോധനങ്ങളോട് അവ ചേരുന്നതാണോ എന്ന് കൃത്യമായി നമ്മൾ വിവേചിച്ചറിയണം ഞാനിത് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവം ജീസസ് ഓഫ് സൈബീരിയ സൈബീരിയയിൽ ഒരു മനുഷ്യൻ താനാണ് മിശിക എന്ന് പറഞ്ഞ് ഉദയം ചെയ്തിരിക്കുക വടക്കൻ ഗയാനയിലും അതുപോലെ ഹൂസ്റ്റണിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള മറ്റൊരു സംഭവം ഇന്ന് സൈബീരിയയിൽ അദ്ദേഹം പറഞ്ഞു ഞാനാണ് മിശിക ഞാനാണ് ക്രിസ്തു 4000 വ്യക്തികൾ ആ മനുഷ്യൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് നോക്ക് ഒത്തിരി നിങ്ങളെ കാണിക്കുന്നില്ല ജീസസ് ഓഫ് സൈബീരിയ കർത്താവിനെ പോലെ മുടി വളർത്തി അതുപോലെ ആ ലോഹയൊക്കെ ധരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടു സംസാരം കണ്ടു ഇത് ജസ്റ്റ് കാണിച്ചത് നമ്മൾ ഇനി ഇതിൻ്റെ പുറകെ പോകാനല്ല ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെയാണ് ദൈവജനം യഥാർത്ഥ വിവേചനത്തിലോട്ട് വരേണ്ടത് യേശു പറഞ്ഞു ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത് അവൻ മുറിക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് തുടർന്ന് കർത്താവ് പറഞ്ഞു 27 കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും
മനുഷ്യപുത്രന്റെ ആഗമനം. ഈ കാലഘട്ടത്തിലെ ദൈവജനമായ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിക്കുക. നമുക്ക് അബദ്ധം പറ്റരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നമ്മൾ പരാജയിതരാകരുത്, വിശ്വാസം ഉപേക്ഷിക്കരുത്, സഭ ഉപേക്ഷിക്കരുത്. കർത്താവിന്റെ വാക്കുകളെ പൂർണ്ണമായും സ്വന്തമാക്കി ദൈവജനത്തിനും എളിമപ്പെട്ട് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവർ വീണ്ടും സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. നമ്മൾ മുട്ടുമടക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ ഒരു അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് അനേകരോട് പറയണം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ, കുടുംബാംഗങ്ങളെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരുവോ സ്ഥിരൂപനായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ ദാഹത്തോടെ ഹൃദയം തുറന്ന് കർത്താവ് പകരുന്ന അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ. ഭവനങ്ങളിൽ ആയിരുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന 10,000 മേൽ അവിടുന്ന് മഹത്വത്തോടെ വരണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആരാധന ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000 ചേർന്ന്, സഭയുടെ സമ്പന്നതയോട് ചേർന്ന് എല്ലാ പൈശാചിക ആധിപത്യങ്ങളും സാത്താന്റെ വഞ്ചനകളും അവരുടെ വശീകരണ തന്ത്രങ്ങളെല്ലാം കത്തിച്ചാരമാകുവാൻ, ഛിന്നഭിന്നമാകുവാൻ ഇരുകരങ്ങളും ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു സമഗ്ര വിമോചകനാണ്. പൈശാചിക ആധിപത്യങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ, തലമുറകൾ വിടുതൽ പ്രാപിക്കുവാൻ, ഓരോ വ്യക്തികളും കർത്താവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിറയപ്പെടുവാൻ കരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങളഴിയട്ടെ. യേശുവിൻ്റെ അനേകം കുടുംബങ്ങൾ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, കൃപ നൽകണമേ. സാത്താന്റെ വഞ്ചനകളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം നൽകണമേ, സ്വർഗീയ ജ്ഞാനം നൽകണമേ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് അനേകരുടെ ശിരസിൽ കർത്താവ് കരങ്ങൾ വെച്ച് സ്വർഗീയ ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ലോർഡ് ബ്ലെസ് ബ്ലെസ്. അവരുടെ 10,000 മേൽ മഹത്വത്തോടെ വരണമേ. സ്വർഗീയ ജ്ഞാനത്താൽ, സ്വർഗീയ സാന്നിധ്യത്താൽ കർത്താവെ 1,000 നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പുതിയ തലമുറയുടെ മേൽ അങ്ങയുടെ ജ്ഞാനം പകരണമേ, ജ്ഞാനം പകരണമേ, ജ്ഞാനം പകരണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ കാലത്തിനടയാളങ്ങൾ വചന പരമ്പരയിലൂടെ പട്ടിണിയും ക്ഷാമവും പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരിക. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ സാന്നിധ്യം.